ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പഞ്ചാര മീഡിയ. ക്രൗൾ എന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 2019 റിലീസായ ഒരു അമേരിക്കൻ ചിത്രമാണ് ക്രൗൾ എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള, അതേസമയം കാണുന്ന പ്രേക്ഷകനെ പൂർണ്ണമായും എൻഗേജ് ചെയ്യിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമായ രംഗങ്ങളുള്ള ഒരു സിനിമയാണ് ക്രൗൾ എന്ന് പറയുന്നത്. അലക്സാണ്ട്ര ജെയാണ് 2019 റിലീസായ ഈ അമേരിക്കൻ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂവിയുടെ റിവ്യൂയിലേക്ക് വരാം. നമ്മുടെ നായിക ഒരു സ്വിമ്മിംഗ് പൂളിൽ മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഷോട്ടിലൂടെയാണ് ഈ ചിത്രം തുടങ്ങുന്നത്. നായികയുടെ പേര് ഹീലി എന്നാണ്. വളരെ ചെറുപ്പം തൊട്ട് സ്വിമ്മിങ് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ മത്സരത്തിനൊന്നും ഒന്നാമതെത്താൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഹീലിക്കുണ്ടായിരുന്നു. പതിവ് പോലെ ഈ മത്സരത്തിലും അവർ പരാജയപ്പെടുന്നു. ആ പരാജയപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷനിലേക്ക് നിൽക്കുമ്പോഴാണ് ഹീലിക്ക് തന്റെ സഹോദരിയുടെ ഒരു കോൾ വരുന്നത്. ഫ്ലോറിഡയിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടു പോകണം, അവിടെ വലിയൊരു ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ. പക്ഷെ ഹീലി അതൊന്നും വകവയ്ക്കുന്നില്ല. തന്റെ അച്ഛനായ ഡേവിനെ തിരക്കി പോലീസുകാരുടെ ഇൻഫർമേഷനൊക്കെ അവഗണിച്ചുകൊണ്ട് ഹീലി തന്റെ ഫ്ലോറിഡയിലേക്കുള്ള വീട്ടിൽ പോവുകയാണ്. പക്ഷെ അവിടെയൊന്നും ഡേവിനെ കാണാൻ സാധിക്കുന്നില്ല. കാണുന്നത് ഡേവിന്റെ വളർത്തുനായായ ഷുഗറിനെയാണ്. അങ്ങനെ ഷുഗർ എന്ന വളർത്തുനായയും കൂട്ടി ഹീലി തന്റെ അച്ഛനായ ഡേവിനെ തിരക്കി മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്. ഇവർ പണ്ട് ഒരുമിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് പോയത്. പക്ഷേ അവിടെയൊന്നും ഡേവിനെ കാണാൻ സാധിക്കുന്നില്ല. ആ ഡേവിനെ നോക്കുന്ന രംഗങ്ങളിലെ BGM സൈലൻസും ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ രസകരമായിട്ടുള്ളതും അതേസമയം നമ്മളെ കാണുന്ന പ്രേക്ഷകരെ ഓരോരുത്തരെയും പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് ഒക്കെ ആയിരുന്നു ആ സമയത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. അബോധാവസ്ഥയിലിരിക്കുന്ന ഡേവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഹീലിയും വലിയൊരു അപകടത്തിൽ പെടുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെയാണ് പിന്നീട് കാണാൻ പറ്റുന്നത്. പിന്നീട് നമ്മളെ ചിന്തിപ്പിക്കാത്ത തരത്തിലുള്ള വളരെ വലിയൊരു ക്യാൻവാസിലേക്കാണ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. മുതലകളോടും വെള്ളപ്പൊക്കത്തിനോടും ചുഴലിക്കാറ്റിനോടും ഒക്കെയുള്ള ഫൈറ്റ് സീനുകളായിരുന്നു പിന്നീട് ചിത്രീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായും 80% സീനുകളും അണ്ടർ വാട്ടർ ക്യാമറയിലാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മുതലകളുടെ VFX വർക്കുകളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. ഡേവും ഹീലിയും കൂടി ഒരു സ്പീഡ് ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹീലിയെ മുതല ഒരു ചെയ്സ് ചെയ്യുന്ന രംഗമുണ്ട്. കൂടാതെ മുതലയുമായിട്ടുള്ള ആക്രമണത്തിൽ അച്ഛനായ ഡേവിന്റെ ഒരു കൈ മുതല കടിച്ചെടുക്കുന്ന രംഗവും, ഈ രണ്ട് രംഗങ്ങളും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ഇരുവരും കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിലെ പ്രധാനമായ ഹൈലൈറ്റ് സീൻസും ഇത് തന്നെയാണ്. 1 മണിക്കൂറും 27 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒരു നിമിഷം പോലും കാണുന്ന പ്രേക്ഷകനെ ലാഗ് ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. ചിത്രത്തിലെ സൈലൻസ് പോലും കാണുന്ന പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. കയേസ് കൊടേലാറിയാണ് ചിത്രത്തിൽ ഹീലി എന്ന ക്യാരക്ടറായി അഭിനയിക്കുന്നത്. ബാരി പെപ്പർ ഹീലിയുടെ അച്ഛനായ ഡേവായി എത്തുന്നു. $13 മില്യൺ നിർമ്മിച്ചിട്ടുള്ള ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് $90 മില്യൺ. അലക്സാണ്ട്ര ജെ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം ഒരു ഡാർക്ക് മൂഡ് ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മികച്ചൊരു ദൃശ്യ അനുഭവമായിരിക്കും. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചിത്രത്തിന്റെ റിവ്യൂമായി വരുന്നതുവരെ ബൈ ബൈ.